മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ചുള്ള നിർണായകമായ ചർച്ചകൾ അങ്ങനെ തന്നെ നടക്കുകയാണ്. ഒരെത്തും പിടിയും കിട്ടാതെ ശിവസേന ഒരു വശത്ത്, നരേന്ദ്രമോദിയുടെ പെട്ടെന്നുള്ള ആ സ്നേഹം കണ്ട് ശരത് പവാറിൻ്റെ കണ്ണുകൾ നിറഞ്ഞതാണോ അതോ പുതിയ അധികാര കസേരയാണോ പവാർ ലക്ഷ്യമിടുന്നത്, അത് ചോദ്യം ഒരു വശത്ത്. ഏതായാലും നെഞ്ചുനേറി സോണിയ ഒരു വശത്തുണ്ട്. കോൺഗ്രസിൻ്റെ ഉള്ള സാധ്യതകൾ കൂടി മഹാരാഷ്ട്രയിൽ അസ്തമിക്കുന്നതിൻ്റെ ഒടുവിലത്തെ ലക്ഷണമായി മാറുകയാണ് ശരത് പവാർ നരേന്ദ്രമോദി ബന്ധം. ഏതായാലും സുപ്രിയ സുലെയോടുള്ള സ്നേഹം അതോ ശരത് പവാറിനോടുള്ള സ്നേഹം, ഏത് സ്നേഹമായിരിക്കും, ആരെയായിരിക്കും മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിക്കുക? മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച് കോൺഗ്രസും ശിവസേനയും NCP അന്തിമ ധാരണയിലേക്കെന്ന് പറയുമ്പോൾ പോലും ഒന്നും എങ്ങും എത്തുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ശരത് പവാർ കൂടിക്കാഴ്ച നടത്തിയതോടെ കോൺഗ്രസ് കാര്യങ്ങൾക്ക് വേഗം കൂട്ടി. ശരത് പവാറിൻ്റെ NCPയെ കൂടെ നിർത്താൻ BJP ശക്തമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. ഇതോടെ ശിവസേനയും സഖ്യമുണ്ടാക്കുന്നതിന് ആദ്യം വിമുഖത കാണിച്ച സോണിയാഗാന്ധി പിന്നീട് സഖ്യത്തിന് പച്ചക്കൊടി കാണിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഏതായാലും മൂന്ന് കക്ഷികളും തമ്മിലുള്ള അന്തിമ ധാരണകൾ ഫലം കാണുമോ? ഏതായാലും ശരത് പവാർ ആയിരിക്കുമോ സുപ്രിയ സുലെയായിരിക്കുമോ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരിക എന്നൊരു ചോദ്യം കൂടി ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഏതായാലും കോൺഗ്രസ് NCP നേതാക്കൾ തമ്മിൽ ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ നിർണായകമായ എന്തൊക്കെ തീരുമാനങ്ങളായിരിക്കും ഉരുത്തിരിഞ്ഞിട്ടുണ്ടാവുക? ശിവസേനയുമായി അവസാനവട്ട ചർച്ചകൾ നടത്തിയപ്പോൾ അവിടെയും കുറേ ചോദ്യങ്ങളുണ്ട്. നിലവിൽ മുഖ്യമന്ത്രി പദമെന്നുള്ള കീറാമുട്ടി തന്നെയാണ് മുന്നണികൾക്ക് മുന്നിൽ എല്ലാം ഉള്ളത്. മുഖ്യമന്ത്രി പദം ശിവസേനയും NCPയും തമ്മിൽ പങ്കിട്ടെടുക്കുകയെന്ന ഫോർമുലയാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. 2.5 വർഷം തുല്യമായി പങ്കിടാനാണ് തീരുമാനം. അതേസമയം ആദ്യ 2.5 വർഷം ആർക്ക് എന്നത് സംബന്ധിച്ച് വ്യക്തതയായിട്ടില്ല. NCPക്കാകും ആദ്യ അവസരം ലഭിക്കുകയെന്നാണ് നിലവിലെ സൂചനകൾ. NCP മുഖ്യമന്ത്രിയാണ് ആദ്യം മഹാരാഷ്ട്രയിൽ അധികാരത്തിലേറുന്നതെങ്കിൽ അധ്യക്ഷൻ പവാറോ മകൾ സുപ്രിയ സുലെയോ ആകും മുഖ്യമന്ത്രി ആയേക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ആ കാര്യങ്ങൾ കരയ്ക്കടുത്തില്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സഹകരിച്ച് BJPയുമായി സഹകരിച്ച് ഒരു 50-50 ചാൻസ് ശിവസേനയ്ക്ക് പകരം NCPക്ക് BJP കൊടുത്താൽ എങ്കിലും സുപ്രിയ സുലെയ്ക്കുള്ള സാധ്യതകൾ വാനോളമാണ്. ആ 2.5 വർഷം സുപ്രിയ സുലെയും അതിനുശേഷം ഫട്നാവിസ് എന്ന തരത്തിലേക്ക് വരുമോ? ഏതായാലും കൃത്യമായ ധാരണകൾ, അന്തിമ തീരുമാനം മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ ചിത്രത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കാവൽ മുഖ്യമന്ത്രിയായി തുടരുന്ന ദേവേന്ദ്ര ഫട്നാവിസിന് 2.5 വർഷത്തിന് ശേഷം മുഖ്യമന്ത്രിയാകാൻ യോഗമുണ്ടാകുമോ അതോ NCPയുമായി സഹകരിച്ചാണെങ്കിൽ ആദ്യ ടേൺ BJPക്ക് തന്നെ ലഭിക്കുമോ? ഏവരും മഹാരാഷ്ട്രയിലേക്ക് ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.